നോക്കൂ, ഫ്രണ്ടിൽ അമ്മയുണ്ട്, വലിയേട്ടനുണ്ട്. ഞങ്ങളിന്ന് ജില്ലാ കൃഷിത്തോട്ടത്തേക്ക് പോവാണ്. കുറച്ച് തൈകളൊക്കെ വാങ്ങാനുണ്ട്, അതിന് വേണ്ടി പോവാണ്. ഞാനും ചേച്ചിയും അമ്മയും വലിയേട്ടനും കൂടിയാണ് പോണത്. ഇവിടെ നിലമ്പൂർ അടുത്ത് തന്നെയാണ്. ഇവിടെ ചുങ്കത്തറ അല്ലേ? അല്ലേ, ചുങ്കത്തറ കേട്ടോ അത് സ്ഥലം ഉള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് എന്തൊക്കെയാ ഉള്ളതെന്ന് അറിയില്ല, അവിടെ എത്തിയാലേ അറിയുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് എന്തൊക്കെയാ വാങ്ങുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ കാട്ടിൻ്റെ നടുക്ക് കൂടെ പോകുന്നു. ഒരു ചെറിയ കാട്, ചെറിയ കാടല്ലേ, വലിയ കാടല്ലേ, ഇത് ഉള്ളിക്കൊക്കെ ഉള്ള കാടല്ലേ, തേക്കും കാടല്ല, എല്ലാം കൂടെ ഉള്ള കാടാണ്. നിലമ്പൂർ ഫോറസ്റ്റ് ആണത്. നമ്മൾ ഏകദേശം എത്താറായിട്ടോ. നല്ല രസമാണ് ഈ ഒരു റൂട്ട്. രണ്ട് സൈഡും ഫോറസ്റ്റ് ആയിട്ട് എൻ്റെ നടുക്കക്കൂടെ റോഡ്. ആ നമ്മളെത്തിയതാ കൃഷിത്തോട്ടം, ജില്ലാ കൃഷിത്തോട്ടം, മലപ്പുറം ജില്ല. കാണുന്നില്ല എവിടെ നമ്മളിപ്പോൾ സ്ഥലത്തെത്തി. നമുക്ക് ഇനി ഇറങ്ങാൻ നോക്കാം. വണ്ടി ഉണ്ടെങ്കിൽ ഒതുക്കിയിട്ട് ഇറങ്ങാം. സെയിൽസ് ഇല്ലേ? ഉറപ്പാണ് ഇവിടെ സെയിൽസ് ഉള്ളത്? സെയിൽസ് ഉണ്ട്. നമുക്ക് ഉള്ളിലേക്ക് പോവാം, എന്നിട്ട് നോക്കാം എന്തൊക്കെയാ വേണ്ടത്. നമ്മളിവിടെ കയറിയിട്ട് കൃഷി ഓഫീസറെ കണ്ടുപിടുത്ത്, വേറെ ഏതോ ഓഫീസർ ഉണ്ടായിരുന്നു, അവരൊക്കെ കണ്ടു. നമുക്ക് ഈ ചെടികളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാം. ചേച്ചി നോക്കി നോക്കാം, ഞാൻ കാണിച്ചു തരാം ഇവിടെ എന്തൊക്കെയാ കാണുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നമ്മൾ ഈ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഇല്ലേ, അങ്ങനത്തെയാണ്. ചെറിയ പൂവിടുന്നതും പൂവിടാത്തതും ആയിട്ടുള്ള ഷോ ഐറ്റംസ് ഇല്ലേ, അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ അതന്നെയാണ് ഇതിൽ നമുക്ക് വേണ്ടത്. ഫ്രൂട്ട്സ് ആയിട്ടാട്ടോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവിടേക്കാണ് പോയത്, നമുക്ക് അങ്ങോട്ട് പോയത്. നമ്മളിപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് പേരക്ക പിന്നെ മാവിൻ്റെ കുറച്ച് വെറൈറ്റീസ് അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ കാര്യമായിട്ട് പേരയ്ക്കും അതുപോലെ മാവ് നമുക്ക് പറ്റിയത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെയൊക്കെ തൈ വാങ്ങാൻ കരുതിയിട്ടാണ് വന്നത്. എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാട്ടോ നമ്മൾ നോക്കുന്നത്. ഇവിടെ കുറച്ച് മാത്തൈകളൊക്കെ ഉണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട്. അൽഫോൺസയുടെ തൈകളാണ് തോന്നുന്നു കേട്ടോ കാണുന്നതൊക്കെ. ഇതൊക്കെ എന്തിൻ്റെ തൈയാന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഇവിടെ സ്റ്റാഫ് ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. അതായത് സപ്പോട്ട, സപ്പോട്ടേൻ്റെയാണ്. പ്രാല അല്ല, സോറി, പാല. സപ്പോട്ട പാലയോ? അതെന്ത് ചേച്ചി സപ്പോട്ട പാലാന്നിട്ടിക്കണേ? ബ്രാക്കറ്റിൽ പാലാന്നിട്ട്. ആണോ സപ്പോർട്ടിൻ്റെ വെറൈറ്റിയാ പാല? ശരി. ഇതെന്താ, ഇതൊക്കെ എന്താന്ന് അറിയാം നിങ്ങൾക്ക് കണ്ടേ? ഇത് വഴുതനങ്ങ. ഇതോ, ഇത് മുളകാണോ ചേച്ചി? ഇത് മുളകാണോ അല്ലേ? അപ്പം മുളകിൻ്റെ തൈയാണിത്. ഇത് വഴുതനങ്ങ. മിറാക്കിൾ, ആ ഇതാ മിറാക്കിൾ ഫ്രൂട്ട് അല്ലേ നമ്മൾ ഇട്ടിട്ട്? ആ വാങ്ങണോ? അത് പെട്ടെന്ന് കഴിക്കുമോ? ആണല്ലേ. ഇതൊക്കെ എന്തൊക്കെയാണാവോലേ തൈകൾ? ആ അതൊക്കെ സപ്പോർട്ട് തന്നെയാണ് കേട്ടോ. ശരിയാ, സപ്പോർട്ടാണ്. അതിൻ്റെ വേറെ വെറൈറ്റിയാണ് കേട്ടോ. ഇവിടെയും കുറച്ച് ഐറ്റംസ് ഉണ്ട് കാണിക്കാം. Thank you.
സ്റ്റാഫ് ഇല്ലെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ഒരു അഗ്രികൾച്ചർ അസിസ്റ്റന്റ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അപ്പോണ്ട് കുഴപ്പമൊന്നുമില്ല, ചോദിക്കുമ്പോൾ ചേച്ചിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ട്. ഓരോന്ന് കാണുമ്പോൾ ചേച്ചിക്ക് അറിയാം കേട്ടോ. ഇല്ലേ, നമ്മൾ അതല്ലേ കാര്യമായിട്ട് നോക്കുന്നത്. ഈ പുഷ് പേപ്പർ എന്താ സാധനം? പുഷ് പേപ്പർ എന്താ ചേച്ചി? ചേ, പുഷ് പേപ്പർ എന്താ? കുരുമുളകോ? ചെടിയായിട്ടുണ്ടാവണെന്ത്? സപ്പോർട്ടേന്റെ വെറൈറ്റി ആണോ ഓവല്? അപ്പൊ സപ്പോർട്ടേന്റെ ഇപ്പൊ ഒരു മൂന്ന് നാല് വെറൈറ്റി നമ്മൾ കണ്ടിട്ടോ. ഈ ബെനീഷ്യൻ എന്ന് പറയണ എന്താ സപ്പോർട്ടേന്റെ വെറൈറ്റിയാ? ആലേ, സപ്പോർട്ടേന്റെ വെറൈറ്റി അല്ലേ. സപ്പോർട്ടിന്റെ ഒന്ന് ഇതാ ക്രിക്കറ്റ് ബോൾ എന്ന് പറഞ്ഞിട്ടൊന്ന് കണ്ടു. പിന്നെ നമ്മൾ നേരത്തെ സപ്പോർട്ട പാല, അതൊരു വേറെ വെറൈറ്റിയാണ്. ഇത് വേറൊരു വെറൈറ്റി സപ്പോർട്ടേന്റെ ഓവല്. മധുരത്തുളസി ഞാൻ ആദ്യമായിട്ട് കാണട്ടെ. നല്ല മധുരം ഇത് കഴിക്കുമ്പോൾ അല്ലേ, നല്ലൊരു മധുരം. നല്ല മധുരമല്ല, മീൻസ് ഭയങ്കര ഒരു കുത്തണ മധുരം. ഇതായിട്ടോ മധുരത്തുളസി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. കഴിച്ചിട്ട് വരണം. നല്ല മധുരം, നല്ല മധുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരം. ഇങ്ങനെ തുളസി മധുരമുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണാട്ടോ. നല്ല രസമുണ്ട്. രസം എന്ന് പറഞ്ഞൊരു ഒരു കുത്തിനൊരു മധുര കേട്ടോ. വലിയ രസമൊന്നുമില്ല, പക്ഷെ നല്ല മധുരമാണ് എന്തായാലും. പിന്നെ ഇതില് ഇത് പാലാന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് ഉയരം കുറച്ച് കുറവായിരിക്കും. തണല് ആണ് വേണമെന്ന് കൂടി ഉദ്ദേശിക്കുകയാണെങ്കിൽ ഓവലോ ക്രിക്കറ്റ് ബോളോ വേണം. നല്ല മരമായിട്ട് പോകും. വലിയ മരമായിട്ട് പോകും. ഇത് അത്ര വാങ്ങില്ല. പത്തൊമ്പത് വർഷം കൊണ്ടൊക്കെ ഡ്രമ്മിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പാലെടുക്കാൻ നല്ല കായ ഓവലിന്റെ പോലെ തന്നെ കായാണ്. കായ ഉണ്ടാവും നല്ല മധുരമുള്ള ചെറിയ കായ. അത് കുഴപ്പമൊന്നുമില്ല. ഡ്രമ്മിൽ നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് ബോള് മധുരമുള്ള തന്നെയാണ്. പക്ഷെ എന്താ താരതമ്യേന കായയുടെ എണ്ണം കുറയും. വലിപ്പമുള്ള കായയാവും. ഇന്നെ ഒരു 300 ഗ്രാമിന്റെ അടുത്തൊക്കെ വരും. നല്ല നല്ലത് 200 ഗ്രാം ഒക്കെ വരും. ഒന്ന് ഒരു 6 കായ ഒക്കെ ഇതിനൊക്കെ കമ്പാരിറ്റീവ് നോക്കുമ്പോഴേ ഒന്ന് കായ കുറച്ച് കുറവേ. കായ കാണാതെ നല്ലതൊന്ന് നോക്കിയെടുത്തളേ. അപ്പൊ നമ്മളിപ്പോ എന്താ ഒരു പേരയുടെ തൈ എടുത്തു, അതേപോലെ സപ്പോർട്ടേൻ്റെ എടുത്തു. പാലാന്ന് പറഞ്ഞ വെറൈറ്റി ആട്ടോ സപ്പോർട്ടേൻ്റെ എടുത്തത്. ഇനി നമുക്ക് കുറച്ച് അലങ്കാര ചെടികൾ എടുക്കാനുണ്ട്. അതായത് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഭംഗിക്ക് ഷോക്ക് വെക്കുന്ന ടൈപ്പ് പ്ലാന്റ്സ് അല്ലേ, അങ്ങനത്തെ നോക്കാം കേട്ടോ. ഇനി നോക്കട്ടെ. പച്ചയാണ് കാണാമെങ്കിലും ചെറിയ വ്യത്യാസമുണ്ട് അല്ലേ. പച്ചയും വെള്ളം കൂടി കൂടിയൊരു വെറൈറ്റി ഇതല്ലേ നമ്മളെടുത്തെ. ഒരേ ടൈപ്പ് രണ്ടെണ്ണം എടുത്തേ എന്നാൽ വ്യത്യസ്തമായ ഓരോന്നെടുത്തൂടെ.
ഇല്ലല്ലോ ഇതൊരു തുടി ചെറുത് ഇതില്ല ആണല്ലോ सपोटे बिल अब अलंकार चेड़ी नाम नोकी नाम जस्ट ईर पेर सपोटे रू तईमात्रु ओर तईर पेर और सपोट तईमात्रु अलंकारेड़ी नमुक वेग स्थल नमें रु तईक डी कैटी अय्यो अगर वोलो कड़ती आ पेटी अग नीक अब ना तईल वांगीट अब ईर चीडियो इष्टा विचार इष्ट वीडियो लाइक षेर चानल आदि का सब्सक्राइब सपोर्ट अब मत वीडियो नमुक वीडूम का बाय।